നമസ്കാരം. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസിന് പണി തന്നെയാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനെ കുറിച്ചുള്ള പണിയും വെപ്രാളവും ആരെ തുണയ്ക്കും ആരെ നിർത്തും എന്നതാണ് ഇവരുടെ മുഖ്യ വിഷയം. ഏറെക്കാലം ലോക്സഭയിൽ ഇരിക്കുകയും നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിരുന്ന കെ വി തോമസിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നോക്കി, പഴുതു കിട്ടിയില്ല. രാജ്യസഭയിൽ നോക്കിയാലോ എന്ന ആലോചനയും ക്ലച്ച് പിടിച്ചില്ല. എറണാകുളത്തെ കൊമ്പനാണെന്ന് കരുതി നടക്കുന്ന തോമസ് തൃക്കാക്കര ഒന്ന് നോക്കിയാലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷേ അവിടെയും ഒന്നും നടന്നില്ല. സാധ്യത തീരെയില്ലെന്ന് ബോധ്യമായപ്പോഴാണ് മറുകടം ചാടാൻ നോക്കിയത്. അതുകൊണ്ടും ഫലമില്ലെന്നായപ്പോൾ ഇടതുമുന്നണിയെ കറിവേപ്പിലയാക്കി. തോമസിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ആർക്കറിയാം. ഏതായാലും ഇടതുമുന്നണിയിൽ ചേരാനില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച തോമസ് ഇനി ഏതെങ്കിലും ഇടതു ചായവുള്ള ബോർഡിലോ കോർപ്പറേഷനിലോ കയറാനും സാധ്യത തീരെയില്ല. എന്നാലും ഇടതുപക്ഷമേ തോമസ് മഷ്ണയുടെ ഇത്രയും ക്രൂരത കാട്ടേണ്ടിയിരുന്നില്ല. ഇനി ഏതെങ്കിലും കോർപ്പറേഷനിൽ കയറിയിരുന്നാലും പ്രതിഫലം പറ്റാൻ പറ്റില്ലല്ലോ. അതാണിത്ര പുലിവാല്. അതിനിടയിലാണ് അഖിലേന്ത്യാ തലത്തിലൊരു കയ്യാങ്കളിയും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിട്ടും ലഭിക്കാതെ പോയ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ് അതൃപ്തി പരസ്യമാക്കിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയതാണ് എതിർപ്പിന് പ്രധാന കാരണമായത്. ചലച്ചിത്ര താരവും മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ നഗ്മ, കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേര, രാജസ്ഥാനിൽ നിന്നുള്ള MLA സന്യം ലോത തുടങ്ങിയവരാണ് അതൃപ്തി അറിയിച്ചത്. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ 18 വർഷം പിന്നിട്ട തപസ്യ നിഷ്ഫലമായെന്ന് നഗ്മ ട്വീറ്റ് ചെയ്തു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇമ്രാൻ പ്രതാപ് ഗാർഹിയ മഹാരാഷ്ട്രയിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കിയ സാഹചര്യത്തിലായിരുന്നു നഗ്മയുടെ ഇത്തരത്തിലെ പ്രതികരണം. കോൺഗ്രസിന്റെ ദേശീയ വക്താവായ പവൻ ഖേരയുടെ അതൃപ്തി ട്വീറ്റ് റീട്വീറ്റ് ചെയ്താണ് നഗ്മ പ്രതികരിച്ചത്. എന്റെ തപസ്യയുടെ എന്തോ ഒന്നിന്റെ അഭാവമുണ്ടെന്ന് തോന്നുന്നു എന്നായിരുന്നു പവൻ ഖേരയുടെ ട്വീറ്റ്. ഇമ്രാൻ ഭായിയുടെ മുന്നിൽ നമ്മുടെ 18 വർഷം നീണ്ട തപസ്യ നിഷ്ഫലമായി എന്ന് നഗ്മയും കുറിക്കുമ്പോൾ അരിശവും പകയുമാണ് പുറത്തു ചാടുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കോൺഗ്രസിൽ ചേർന്നപ്പോൾ 2003-2004 എന്നെ രാജ്യസഭയിലേക്ക് അയക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അന്ന് നമ്മൾ അധികാരത്തിലുണ്ടായിരുന്നില്ല. ഇത്തവണ ഇമ്രാൻ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നവരുടെ പട്ടികയെ ഇടം പിടിച്ചു. എനിക്ക് അതിനുള്ള അർഹതയില്ല, നഗ്മ മറ്റൊരു ട്വീറ്റിൽ കുറിച്ചു. ജമ്മുകാശ്മീർ, ലഡാക്ക്, പുതുച്ചേരി എന്നിവയുടെ ചുമതലയുള്ള മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് നഗ്മ. മുംബൈയിലെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവർ. മുൻ കേന്ദ്രമന്ത്രിമാരായ പി ചിദംബരം, ജയറാം രമേശ്, അജയ് മക്കൻ, പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ചിദംബരം തമിഴ്നാട്ടിൽ നിന്നും, ജയറാം രമേശ് കർണാടകത്തിൽ നിന്നും, സുർജേവാല രാജസ്ഥാനിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. മുഗൾ വാസ്നിക്, പ്രമോദ് തിവാരി, വിവേക് തൻക, രാജീവ് ശുക്ല, രഞ്ജിത് രഞ്ജൻ എന്നിവരാണ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ള മറ്റുള്ളവർ. G23 വിമത സംഘത്തിലെ പ്രധാന നേതാക്കളായ ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ എന്നിവർക്ക് സീറ്റേ ഇല്ല. എന്നാൽ ഗ്രൂപ്പിൽപ്പെട്ട മുഗൾ വാസ്നിക്ക് സീറ്റ് നൽകി. കേരളത്തിന്റെ ചുമതലക്കാരനാണ് ഇദ്ദേഹം. കേരളമെന്ന് കേട്ടാൽ രാഹുലിന് ഉൾക്കിടലം ഉറപ്പാണല്ലോ. കേരളം കനിഞ്ഞിരുന്നെങ്കിൽ ലോക്സഭയുടെ വരാന്തയിൽ പോലും കയറാൻ പറ്റുമായിരുന്നില്ല. ജമ്മുകാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും പുതുച്ചേരിയുടെയും ചുമതലയുള്ള നഗ്മയെ പരിഗണിച്ചിട്ട് എന്ത് ഫലം എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.